അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ചിരുന്നു. ഇത് ചെറുതായൊന്ന് ചെരിഞ്ഞു, എന്നാൽ അതത്ര ചെറുതായിരുന്നില്ല. സംഗതി ആകെ തലകുത്തി മറിഞ്ഞിരുന്നു അത്രേ. അതായത് 540 ഡിഗ്രിയോളം ചരിഞ്ഞുവെന്നും അതിന്റെ സാധാരണ ഭ്രമണപഥത്തിൽ നിന്നും ഏകദേശം 250 മൈലുകൾ പിന്നിലേക്ക് മാറിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പുതിയ ഡോക്കിന്റെ പ്രവർത്തനത്തിലെ പരാജയമാണ് പ്രശ്നം. മൈക്രോഗ്രാവിറ്റി പരീക്ഷണശാലയ്ക്ക് കാര്യമായ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. ഇതുമൂലം വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു അപകടത്തിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇപ്പോഴും കരകയറിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നാസയും റോസ്കോസ്മസും സംഭവം നന്നായി തന്നെ കൈകാര്യം ചെയ്തുവെന്നും ഉറപ്പു നൽകുമ്പോഴും ബഹിരാകാശ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ സ്ഥിതി ഗുരുതരമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ബഹിരാകാശ നിലയം 45 ഡിഗ്രിയിൽ കറങ്ങുന്നു എന്ന് ഏജൻസികൾ വാദിക്കുമ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അത് അതിനേക്കാൾ കൂടുതലാണെന്നാണ്. റിപ്പോർട്ട് അനുസരിച്ച് അതിന്റെ യഥാർത്ഥ സ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തലകീഴായി ഏകദേശം 540 ഡിഗ്രിയാണ് ഇത് മറിഞ്ഞത്. ദ ന്യൂയോർക്ക് ടൈംസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഹൂസ്റ്റണിലെ നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ചുമതലയുണ്ടായിരുന്ന ഫ്ലൈറ്റ് ഡയറക്ടർ സെബോലോൺസ്കോവിൽ പറഞ്ഞത് സംഭവം ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും 540 ഡിഗ്രി കറങ്ങിയ ശേഷം ബഹിരാകാശ നിലയം അതിന്റെ യഥാർത്ഥ ഓറിയന്റേഷനിലേക്ക് മടങ്ങാൻ 180 ഡിഗ്രി ഫോർവേഡ് ഫ്ലിപ്പ് ചെയ്തുവെന്നുമാണ്. ഞങ്ങൾക്ക് കിട്ടിയത് വെറും 2 സന്ദേശങ്ങൾ മാത്രമായിരുന്നു. അതും കേവലം 2 വരികൾ മാത്രം. അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. എഞ്ചിനീയർമാർ ആദ്യം ഇതൊരു തെറ്റായ സന്ദേശമാണെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ഞാൻ വീഡിയോ മോണിറ്ററുകളിലേക്ക് നോക്കി. എല്ലാ ത്രസ്റ്ററും കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. അതൊരു തമാശയായിരുന്നില്ല, ഒരു യഥാർത്ഥ സംഭവം. എന്താണതെന്ന് മനസ്സിലാക്കാൻ തന്നെ സമയമെടുത്തു. പുതിയ ഡോക്കായിരുന്നു പ്രശ്നക്കാരൻ. ഫ്ലൈറ്റ് ഡയറക്ടർ സെബൂലോണിന്റേതാണ് ഈ വാക്കുകൾ. ബഹിരാകാശ യാത്രികർക്ക് ആർക്കും തന്നെ അപകടത്തിൽ പരിക്കുകളൊന്നുമില്ലെങ്കിലും പെട്ടെന്നുള്ള മലക്കം മറിച്ചിൽ 900,000 പൗണ്ട് ഭാരമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഘടനയിലും ഉപകരണങ്ങളിലും വലിയ മാറ്റം ചെലുത്തിയെന്നാണ് വിവരം. മൈക്രോഗ്രാവിറ്റിയിലെ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർന്നുവെന്നാണ് സൂചന. അടുത്തിടെ ഉപേക്ഷിച്ച പിർസ് മൊഡ്യൂളിന് പകരമുള്ള ഒരു പുതിയ മൊഡ്യൂളിലെ ജെറ്റ് ത്രസ്റ്ററുകൾ അകാരണമായി പ്രവർത്തിച്ചു തുടങ്ങിയതോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്റ്റേഷൻ മുഴുവൻ അതിന്റെ സാധാരണ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തുകടന്നു. പുതിയ റഷ്യൻ മൊഡ്യൂൾ ബഹിരാകാശ നിലയത്തിന്റെ അടിഭാഗത്താണ് ഡോക്ക് ചെയ്തിരുന്നത്. ഈ മൊഡ്യൂളിന്റെ ജെറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ മുഴുവൻ സ്റ്റേഷനെയും അതിന്റെ സാധാരണ ഫ്ലൈറ്റ് സ്ഥാനത്ത് നിന്ന് ഭൂമിക്ക് 250 മൈൽ ഉയരത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയെന്ന് ദൗത്യത്തിന്റെ ഫ്ലൈറ്റ് ഡയറക്ടർ സെബൂലോൺസ്കോവിൽ പറഞ്ഞു. സംഭവത്തിനു ശേഷം നാസ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മൊഡ്യൂളിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഓറിയന്റേഷൻ പുനഃസ്ഥാപിച്ചു. അതേസമയം ഒരു സോഫ്റ്റ്വെയറിന്റെ പരാജയം കാരണം മൊഡ്യൂളിന്റെ എഞ്ചിനുകൾ ഓണാക്കാനുള്ള കമാൻഡ് തെറ്റായി നടപ്പാക്കിയത് സ്പേസ് സ്റ്റേഷന്റെ ഓറിയന്റേഷനിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി കമ്പനിയായ എനർജിയയിലെ ഡിസൈനർ ജനറൽ ബിഡ്മിർ സ്ലോവിയോൺ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.